വാഹനമോടിക്കാൻ ലൈസൻസ് ഉള്ളവർക്ക് പോലും ഗതാഗത ചിഹ്നങ്ങൾ പലതും അറിയില്ല. അപ്പോൾ പിന്നെ ഡ്രൈവർമാർക്ക് നിർദ്ദേശ രൂപത്തിൽ നിരത്തിൽ കുറിക്കുന്ന വരകളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അവ എന്താണെന്നും എന്തിനാണെന്നും അറിയുന്നവർ ചുരുക്കമാണ്. സുരക്ഷിത യാത്രയ്ക്ക് അവയെക്കുറിച്ച് അറിയണം. ഓരോ വരയിലും ഓരോ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മാന്യതയുള്ള നല്ല ഡ്രൈവറാവാൻ തൻ്റെയും റോഡിലുള്ള മറ്റുള്ളവരുടെയും പ്രാണം കാക്കാനും അവ അറിഞ്ഞിരിക്കണം. വരകൾ നിരത്തിനെ സംബന്ധിച്ച് അറിവ് നൽകുന്നതിനോടൊപ്പം തന്നെ അപകട സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഡ്രൈവിങ്ങിനിടയിൽ ഇരുവശവും നോക്കി ശ്രദ്ധ തെറ്റാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. വരകൾക്ക് പ്രധാനമായി മഞ്ഞ വെള്ള നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. മഞ്ഞ വരകൾ വെള്ളയെ അപേക്ഷിച്ച് കൂടുതൽ കർശന നിർദ്ദേശങ്ങൾ സൂചിപ്പിക്കുന്നു. ഇടതുവശത്തെ തുടർച്ചയായ വെള്ള വര റോഡിൻ്റെ അതിര് ഓർമ്മപ്പെടുത്തുന്നു. രാത്രിയിൽ സുരക്ഷിതമായി വണ്ടി ഓടിക്കാൻ സഹായിക്കുന്നു. വീതിയുള്ള റോഡുകളാണെങ്കിൽ അരകിൽ നിന്ന് അല്പം വിട്ടിട്ടായിരിക്കും ഈ വര. ഇതിലൂടെ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനും സൈക്കിൾ ഓടിക്കാനും പറ്റും. വേഗം കുറച്ചു പോകുന്ന ഇരുചക്ര വാഹനക്കാർക്കും ഈ ഭാഗം ഉപയോഗിക്കാം. നടുവിലെ ഇടവിട്ട വെള്ളവര. രണ്ടുവരി പാതയുടെ മധ്യത്തിലായി ഇടവിട്ട് കാണുന്ന വെള്ളവര ഇരുദിശകളിലേക്കുമുള്ള വാഹനങ്ങളെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇടതുഭാഗം നിലനിർത്തി വാഹനമോടിക്കാൻ സഹായിക്കുന്നു. ഈ വരയാണെങ്കിൽ എതിരെ വാഹനമില്ലെന്നുറപ്പാക്കി മുന്നിലെ വാഹനത്തെ മറികടക്കാം. നാലുവരി പാതകളിലും ഇടവിട്ട വരകളുണ്ടാവും. ഇവിടെ വര പിടിച്ച് വാഹനമോടിക്കണം, അഥവാ ലൈൻ ട്രാഫിക്. വേഗം കൂടിയവ വലതുവരിയും കുറഞ്ഞവ ഇടതുവരിയിലൂടെയും പോകണമെന്നാണ് നിർദ്ദേശമെങ്കിലും പലരും അങ്ങനെ ചെയ്യാറില്ല. ഭാരം കയറ്റി ഇഴഞ്ഞു പോകുന്ന വലിയ ലോറികളും ഇരുചക്ര വാഹനങ്ങളും വലതുവരയിലൂടെ പോകുന്നത് പതിവ് കാഴ്ചയാണ്. വരി മാറുന്നുണ്ടെങ്കിൽ തൊട്ടുപിറകിൽ വാഹനമില്ലെന്ന് കണ്ണാടിയിൽ നോക്കി ഉറപ്പാക്കി ഇൻഡിക്കേറ്റർ വഴി അക്കാര്യം സൂചിപ്പിച്ചു വേണം മാറാൻ. അകലം കുറഞ്ഞ ഇടവിട്ട വെള്ളവര. അപകട സാധ്യതയുള്ള സ്ഥലം അടുത്തു വരുന്നുവെന്ന മുന്നറിയിപ്പ് നൽകാനാണ് ഇത്തരം വരകൾ. വളവുകൾ, ജംഗ്ഷനുകൾ മുതലായ സ്ഥലങ്ങൾക്ക് മുൻപായി റോഡിന് നടുക്ക് തുടർച്ചയായാണ് ഈ വര. തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. മുറിയാത്ത വെള്ളവര. ഇരുദിശയിലേക്കുമുള്ള വാഹനങ്ങളെ വേർതിരിക്കുന്നു. റോഡിൻ്റെ ഇടതുഭാഗത്തു കൂടി വാഹനമോടിക്കണം. വര മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രണമുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ മറികടക്കൽ ഒഴിവാക്കണം. മുറിയാത്ത രണ്ട് വെള്ളവര. ഈ ഭാഗങ്ങളിൽ മറികടക്കാനേ പാടില്ല. അപകട മേഖലയോ ജംഗ്ഷനോ വളവോ ഉണ്ടെന്ന് മുന്നറിയിപ്പ് നൽകാനാണിത്. തുടർച്ചയായ മഞ്ഞവര. റോഡിന് നടുവിലെ തുടർച്ചയായ മഞ്ഞവര ഒരു കാരണവശാലും മറികടക്കാൻ പാടില്ലെന്ന സൂചന നൽകുന്നു. വളവുകളും അപകട മേഖലകളുമാണിത്. വളഞ്ഞ വരകൾ. റോഡരികിലും ചിലപ്പോൾ നടുക്കും ചരിഞ്ഞും തിരിഞ്ഞുമുള്ള തുടർച്ചയായ വെള്ളവര മുന്നിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനുള്ള സീബ്ര ലൈൻ ഉണ്ടെന്നതിൻ്റെ സൂചനയാണ്. അതിനാൽ വേഗം കുറച്ചു പോവുക, മറികടക്കാൻ പാടില്ല എന്നും അവ സൂചിപ്പിക്കുന്നു. കുറുകെയുള്ള ആറ് മഞ്ഞവരകൾ. വേഗം കുറച്ചു പോകണമെന്ന് സൂചിപ്പിക്കുന്ന വരകളാണിത്. ജംഗ്ഷനുകൾക്ക് മുൻപായിട്ടും തിരക്കുള്ള ഇടങ്ങളിലുമാണ് റോഡിന് കുറുകെ ആറ് മഞ്ഞവരകൾ അടയാളപ്പെടുത്തുന്നത്. അമ്പുകൾക്ക് പകരമാണിത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.